പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാബ്രി മസ്ജിദ് ദംശനത്തെ സംബന്ധിച്ചാണ്. ചരിത്രപ്രസിദ്ധമായ ബാബ്രി മസ്ജിദ്, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കുന്ന ബാബ്രി മസ്ജിദ്, അത് ഹിന്ദുത്വ ശക്തികൾ വളരെ ആസൂത്രിതമായി സംഘടിതമായി തകർത്തിട്ട് 31 വർഷങ്ങൾ കഴിയുകയാണ്. നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ്, 1998-1992 ഡിസംബർ 6 തീയതിയാണ്. രാജ്യത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് കർസേവകരായ ഹിന്ദുത്വവാദികൾ, ക്രിമിനലുകൾ അയോധ്യയിലേക്കെത്തിയത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളാകെ, പാർലമെൻറ്റിൻ്റെ ഇരുമണ്ഡലങ്ങൾ, നമ്മുടെ ദേശീയ വികസന സമിതി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, കോടതി, അതിശക്തമായ രീതിയിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന്, നരസിംഹറാവു സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ബാബ്രി മസ്ജിദ് തകർക്കാനാണ് ഇവർ വരുന്നത്. 400 വർഷത്തോളം അയോധ്യയിലെ മുസ്ലീങ്ങൾ തലമുറകളായി നിസ്കരിച്ചു വന്നൊരു പള്ളിയാണ്. അത് രാമൻ ജനിച്ച സ്ഥലമാണ് എന്ന വിശ്വാസത്തെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ്, ജനങ്ങൾക്കിടയിൽ വിശ്വാസഭ്രാന്തി ഇളക്കി വിട്ടുകൊണ്ടാണ് വളരെ ആസൂത്രിതമായ ക്ഷേത്ര നിർമ്മിതി എന്ന് പറഞ്ഞ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ബാബ്രി മസ്ജിദ് തകർക്കുന്നത്. അതുകൊണ്ട് ആവശ്യമായ സംരക്ഷണം ബാബ്രി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങൾക്കും നൽകണം. ബാബ്രി മസ്ജിദ് നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അത് ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് ജില്ലയിലേക്ക് കർസേവകരെ ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് അന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തെ അന്ന് സുപ്രീംകോടതിയും ദേശീയ ഉത്കന സമിതിയും ഒക്കെ ഓർമ്മിപ്പിച്ചതാണ്. കാരണം അയോധ്യ ഉൾപ്പെടുന്ന UP ഭരിക്കുന്നത് BJP ആണ്. കല്യാൺ സിംഗ് എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാബ്രി മസ്ജിദ് തകർക്കാൻ എല്ലാവിധ ഒത്താശയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് അത് തടയണം, എന്തു വില കൊടുത്തും ബാബ്രി പള്ളി സംരക്ഷിക്കണം. ഇതാണന്ന് പാർലമെൻറ്റിനകത്തും ദേശീയ ഉത്കന സമിതിക്കകത്തുമൊക്കെ ഉയർന്നു വന്ന വികാരം. ഇത് തന്നെയാണ് സുപ്രീംകോടതിയും പറഞ്ഞത്, പള്ളി സംരക്ഷിക്കണം, അതിനാവശ്യമായ നടപടികൾ ഏതറ്റം വരെ പോയി സ്വീകരിക്കണം. പക്ഷേ ഹിന്ദുത്വവാദികളുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങിയ അന്നത്തെ നരസിംഹറാവു സർക്കാർ, പിന്നീട് ഈ നരസിംഹറാവു BJP യുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്നിവരെ കോൺഗ്രസ് നേതാക്കൾ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം കർസേവർക്ക് എല്ലാ സംരക്ഷണത്തിനും പള്ളി തകർത്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വലിയ വിവാദങ്ങൾക്ക്, വലിയ രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകൾക്ക്, ഇന്ത്യയിലെ സുപ്രീംകോടതി വരെ നീണ്ടു നിൽക്കുന്ന നിരവധി വ്യവഹാരങ്ങൾക്ക് കാരണമായ ആരാധനാലയമാണ് ബാബ്രി മസ്ജിദ്. ത്രേതായുഗത്തിൽ ഡോക്ടർ റൊമീള താപ്പർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 900,000 വർഷങ്ങൾക്ക് മുമ്പ് രാമൻ അയോധ്യയിൽ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ജനിച്ചത് എന്നത് ഒരു വിശ്വാസമാണ്. എന്നാൽ നിയമപരമായി പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2010 അലഹബാദ് ഹൈക്കോടതി വിധി ഉൾപ്പെടെ, എന്താണ് സുന്നി വഖഫോടും നിർമോഹി അഖാഡയും രാമലയൊക്കെ തമ്മിലുള്ള ഈ ഡിസ്പ്യൂട്ടിൽ രാമക്ഷേത്രം നിലനിൽക്കുന്നത് രാമൻ ജനിച്ച സ്ഥലത്താണോ ഈ ബാബ്രി മസ്ജിദ് പണിതിട്ടുള്ളത്, ബാബ്രി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമ ആരാണ് എന്നൊക്കെയുള്ള സിവിൽ പരിശോധനകളിൽ, സിവിൽ കേസിൽ വളരെ കൃത്യമായിട്ട് എന്താണ് 2.77 ഏക്കർ സ്ഥലം, ബാബ്രി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം, അത് സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. സുന്നി വഖഫ് ബോർഡും നിർമോഹി അഖാഡും തമ്മിലുള്ള തർക്കത്തിൽ സുന്നി വഖഫ് ബോർഡിന് അനുകൂലമാണ് ബാബ്രി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം, അത് സുന്നി വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ്, രേഖാപരമായി വെളിവാക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ചരിത്രത്തിന് പകരം, വസ്തുതകൾക്കും ശരിയായ വിവരങ്ങൾക്കും പകരം വിശ്വാസത്തെ
കണക്കിലെടുത്തുകൊണ്ടാണ് വിശ്വാസത്തെ ശരിവെച്ചുകൊണ്ടാണ് 2019 നവംബർ 19ാം തീയതി ഇന്ത്യയുടെ പരമോന്നത കോടതി രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ബാബ്രി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം സുന്നി വഖഫ് ബോർഡിൻ്റെതാണെങ്കിലും പക്ഷേ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് അവിടെയാണ് രാവൻ ജനിച്ചത്. അതുകൊണ്ട് ചരിത്രത്തെ, വസ്തുതകളെ, രേഖാപരമായ ഉടമസ്ഥതയെ റദ്ദു ചെയ്തുകൊണ്ട് നമ്മുടെ പരമോന്നത കോടതി അങ്ങേയറ്റം ജുഡീഷ്യൽ വിരുദ്ധമായ, നീതിന്യായ വിരുദ്ധമായ ഒരു വിധി എഴുതി, ചരിത്രത്തെ റദ്ദ് ചെയ്ത് വിശ്വാസത്തിന് ബലം നൽകി, വിശ്വാസത്തെ അത് പരിഗണിച്ചു. അങ്ങനെയാണ് ഇന്ന് ബാബ്രി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. ഇത് ഇന്ത്യയുടെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതിയാണ്. ഈ അനീതിയുടെ ക്രെഡിറ്റ് ഞങ്ങൾക്കും വേണം എന്നാണ് ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെടുന്നത്. സംഘപരിവാറിൻ്റെ മുൻകൈയിൽ നരസിംഹറാവു സർക്കാരിൻ്റെ ഒത്താശി തകർത്ത പള്ളി, ആ പള്ളി തകർക്കുന്ന കർസേവകരുടെ ഈ വിധ്വംസക പ്രവർത്തനത്തിലേക്ക് എത്തുന്ന അനുഭവങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1956 ഒരു സാധാരണ സിവിൽ കോടതി വിധി, ഫൈസാബാദ് കോടതി വിധിയെ നിമിത്തമാക്കി അന്നത്തെ UP മുഖ്യമന്ത്രി NDതിവാരിയാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം പള്ളി ഹിന്ദുക്കൾക്ക് തുറക്കുന്നു കൊടുക്കുന്നത്. 1989 അവിടെ ശിലാന്യാസം നടത്താൻ അനുമതി കൊടുക്കുന്നതും കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് സർക്കാരുടെ സഹായത്തോടുകൂടിയാണ് 92 ഡിസംബർ 6ാം തീയതി ആകുമ്പോഴേക്കും പള്ളി പൊളിച്ചു നീക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയത്. ബാബ്രി മസ്ജിദ് ദംസനം അന്വേഷിച്ച ജസ്റ്റിസ് ലിബ്രഹൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ലിബ്രഹൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ തീരങ്ങളിലേക്ക് തള്ളിവിട്ട അതീവ അനിഷ്ടകരമായ സംഭവമായിരുന്നു ബാബ്രി മസ്ജിദിൻ്റെ ദംസനം എന്നാണ്. ചരിത്രത്തെ ഇരുട്ടി നിർത്തി വിശ്വാസത്തിന് മുൻഗണന കൊടുത്താണ് ആ പള്ളി തകർക്കുന്നതിലേക്കും ഇപ്പോൾ ആ പള്ളി തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിലേക്കും എത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ കമൽനാഥിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ 86 അത് തുറന്നുകൊടുത്ത ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ബാബ്രി മസ്ജിദിൻ്റെ ക്രെഡിറ്റ്, ബാബ്രി മസ്ജിദ് തുറന്നു കൊടുത്തതിൻ്റെ അവകാശം ഞങ്ങൾക്ക് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഏറ്റവും അനീതികരമായ ഒരു സംഭവത്തെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമായി അവതരിപ്പിക്കുകയാണ്. RSSനെ പോലെ തന്നെ കോൺഗ്രസ്സുകാരും ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, കോൺഗ്രസ്സിലെ ഏതെങ്കിലും നേതാവ് കമൽനാഥിനെ തിരുത്തിയോ, രാഹുൽ ഗാന്ധി തിരുത്തിയോ, സോണിയാഗാന്ധി തിരുത്തിയോ, അല്ല, ബാബ്രി മസ്ജിദ് തുറന്നു കൊടുത്ത് തെറ്റായിപ്പോയി, അത് തകർക്കുന്നതിലേക്കെത്തിയ സംഭവങ്ങളിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച ഉദാസീനമായ സമീപനങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറുണ്ടോ? അപ്പോൾ ഈ ഒരു ചരിത്ര സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബാബ്രി മസ്ജിദിൻ്റെ 31ാം വാർഷികം, ബാബ്രി മസ്ജിദ് തകർത്തതിൻ്റെ 31ാം വാർഷികത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനങ്ങളെ നമ്മുടെ കോടതിയെയും പാർലമെൻറ്റിനെയും ദേശീയ ഉദ്ഘാടന സമിതിയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും UP സർക്കാരിൻ്റെയും മൗനസമ്മതത്തോടെ, ഒത്താശയോടെ ഹിന്ദുത്വവാദികൾ ബാബ്രി മസ്ജിദ് പൊളിച്ചത്. ഗാന്ധിവധത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും അനീതികരമായ സംഭവമാണ് ബാബ്രി മസ്ജിദിൻ്റെ ധ്വംസനം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെ ആകെ തകർത്തുകൊണ്ട് രാജ്യത്തെ ഒരു മതരാഷ്ട്രത്തിലേക്ക്, ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നയിക്കാനുള്ള നീക്കമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കുക എന്നതാണ് ഈ December 6 നമ്മളോടെല്ലാം ആവശ്യപ്പെടുന്നത്. തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം.